വെൽക്കം ടു റൈസ് ടു ഐ എസ് സിവിൽസ് ക്ലിനിക്. സിവിൽസ് ക്ലിനിക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പട്യാല ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എ എസ് ആണ്. ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എ എസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ സിവിൽ സർവീസിനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ കമൻറ്റുകളായിട്ട് വരാറുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ സിവിൽസ് ക്ലിനിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുക. കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ തിരക്കിട്ട ഒരു ഷെഡ്യൂളിലാണ് ഡോക്ടർ നിർമ്മൽ. ആ ഒരു തിരക്കുകൾക്കിടയിലാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. നമ്മൾ ഒത്തിരി ആളുകൾ ഈ ദിവസങ്ങളിൽ കുറേ റിക്വസ്റ്റ് ചെയ്ത ഒരു വിഷയമാണ് സിവിൽ സർവീസിന് ഏതൊക്കെ പുസ്തകങ്ങൾ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ചോദ്യം. സോ ആ വിഷയത്തിൽ തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സോ നമ്മളോടുള്ള ഒരു സ്നേഹത്തെ പ്രതി നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടി ഈ ഒരു സമയം കണ്ടെത്തിയതിന് ആദ്യമേ തന്നെ ഡോക്ടർ നിർമ്മലിന് നന്ദി പറയുന്നു. അടുത്ത വർഷം യു പി എസ് സി എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഇൻറ്റൻസീവായ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യു പി എസ് സി മാരത്തൺ 2021 ഈ ഒരു കോഴ്സ് വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടീമാണ് ഈ കോഴ്സ് ലീഡ് ചെയ്യുക. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾസ് ആൻഡ് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ച്, പുതിയ ബാച്ചസ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യം എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്ത് വായിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കണം എന്നാണ് പറയുക ആദ്യമേ, അല്ലേ? എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അധികം പുസ്തകങ്ങൾ വായിക്കേണ്ടതായിട്ട് ഉണ്ട്, റൈറ്റ്? സോ നമുക്ക് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് വായിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ? ഒരു ടഫർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഇന്ന പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടും, നിങ്ങൾക്ക് ഐ എ എസ് കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന, സിവിൽ സർവീസ് കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന ഒരു പരീക്ഷ അല്ലേ. യു പി എസ് സി ഇന്ത്യൻ്റെ പുസ്തകം വായിക്കണമെന്ന് പറയുന്നുമില്ല. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചില പുസ്തകങ്ങള് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺലി പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. അപ്പം ഞാന് കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാനാണ്, അതായത് സിലബസ് വൈസും ടോപ്പിക് വൈസും സജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എല്ലാ പുസ്തകങ്ങളും വായിക്കണം, ഞാനത് വളരെ വ്യക്തമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതിൽ ഏതൊക്കെയാണ് സെറ്റായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതില് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അത് മുൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പ്രിലിംസും മെയിൻസും തമ്മിൽ സിലബസിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പ്രിലിംസിനെക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട് മെയിൻസിന്. പക്ഷെ പ്രിലിംസിന് വേറെ പ്രിപ്പറേഷൻ, മെയിൻസിന് വേറെ പ്രിപ്പറേഷൻ, അത് ശരിയാവില്ല. പകരം രണ്ടിനും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പുസ്തകങ്ങൾ ഞാൻ ആ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിൽ ചിലത് പ്രിലിംസിന് മാത്രമാണ് ഉപയോഗപ്പെടുന്നതെങ്കിൽ അത് ഞാൻ പറഞ്ഞു പോവാം. അതാണ് എൻ്റെ ഒരു ലൈക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി എസ് വൺ, ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ, മെയിൻസിലെ ജി എസ് വൺ, ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സിലബസ് അറിയാമെങ്കിൽ ഒരു ധാരണ ഉണ്ടാവും. ഒന്ന് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇന്ത്യാസ് ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് 1947 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം, ഒപ്പം വേൾഡ് ഹിസ്റ്ററി. ഇത്രയും കാര്യത്തെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, അത് ഇന്ത്യയുടെ ആർട്ട് ആൻഡ് കൾച്ചറാണ് അടുത്തൊരു ഭാഗം. ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, അതാണ് അടുത്തൊരു ഭാഗം. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഇത്രയുമാണ് നമ്മൾക്ക് പേപ്പർ വണ്ണിൽ വരുന്നത്. ജി എസ് വൺ ഇത് മെയിൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്നും പ്രിലിംസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ ഭാഗത്ത്, അതായത് ജി എസ് വൺ പാർട്ടിൽ നിന്ന് പ്രിലിംസിന് വരുന്നത് പ്രധാനമായിട്ടും ഒന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. അപ്പം ഇതിലേതാണ് മിസ്സിംഗ് ആയത്? വേൾഡ് ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയും
മെയിൻസിനാണ് പ്രധാനമായിട്ടുള്ളത്. സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ ജസ്റ്റിസും പ്രധാനമായിട്ട് മെയിൻസിനാണുള്ളത്. എന്നാൽ സർക്കാരിന്റെ സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കീമുകൾ അവ പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ പുസ്തകങ്ങളിലേക്ക് വരാം, ഓരോ സെറ്റായിട്ട് പറയാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. യാതൊരു സംശയവും ഇല്ലാണ്ട് ചോദ്യങ്ങൾ പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു ഏരിയയാണ് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാനമായിട്ടും നമ്മളുടെ ലൈക് വൈദേശിക ആധിപത്യങ്ങൾ തുടങ്ങുന്നത് തൊട്ട് അല്ലെ, പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ആണ്, എന്നാലും പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് ഇതിനെല്ലാവരും വരുന്നുണ്ട്. അവരുടെ ഒരു ഇൻവേഷൻസ് തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള പീരീഡ്, 1947 വരെയുള്ള പീരീഡ് കവർ ചെയ്യുന്ന ഒരു പീരീഡാണ് മോഡേൺ ഇന്ത്യ. അപ്പൊ ഇത് പ്രിലിംസിനും മെയിൻസിനും തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോ ഇതിന് ഞാൻ ഒരു സെറ്റ് ബുക്കുകൾ പറയാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് പ്രിഫർ ചെയ്യപ്പെടുന്നത് NCERTs ആദ്യമേ നമ്മൾ വായിക്കണം. അത് ഇപ്പോൾ ന്യൂ NCERTs ഉണ്ട്, Class 6 തൊട്ട് Class 12 വരെയുള്ള പീരീഡിലെ ന്യൂ NCERTs. അതിൽ എല്ലാ NCERTകളിലും എല്ലാ ഹിസ്റ്ററി NCERTകളിലും മോഡേൺ ഇന്ത്യ അല്ല കവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലെ Our Past 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് എടുത്താൽ അത് ഏൻഷ്യന്റ് ഇന്ത്യയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 8ാം ക്ലാസ്സിലാണ് സാധാരണ മോഡേൺ ഇന്ത്യ വരുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 തൊട്ട് 12 വരെയുള്ള ക്ലാസ്സുകളിലെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ പ്രധാനമാണ്. അത് ന്യൂ NCERT ആണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഒപ്പം പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്? എന്റെ പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സ്പെക്ട്രത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന പുസ്തകം. ഇത് അല്ല എങ്കിൽ പിന്നെ പ്രിഫർ ചെയ്യുന്ന മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ, ഒന്ന് പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്, ശേഖർ ബന്ധോപാധ്യായ എന്ന ഒരു ഓതറിന്റെ പുസ്തകമാണ് പ്ലാസി ടു പാർട്ടീഷൻ. ഇത് അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബിപിൻ ചന്ദ്രയാണ്, ഇതൊരു ചെറിയ പുസ്തകമാണ്. ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ മൂന്നെണ്ണം പഠിക്കണമെന്നല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക. ഒരിക്കൽ കൂടെ പറയുകയാണ്, മൂന്ന് പുസ്തകങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ സ്പെക്ട്രം പബ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പ്ലാസി ടു പാർട്ടീഷൻ ശേഖർ ബന്ധോപാധ്യായ, അല്ല എങ്കിൽ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബിപിൻ ചന്ദ്ര. ഇവ മൂന്നും മോഡേൺ ഇന്ത്യനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പ്രിലിംസിനും മെയിൻസിനും ആൻസർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പുസ്തകങ്ങളാണ്. ഇനി ഇത് അല്ല, നിങ്ങൾക്ക് കുറച്ച് വിശദമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു പുസ്തകം പറയാം. ഇത് നിർബന്ധമായി വായിച്ചിരിക്കണമെന്നില്ല. ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര, ഒരു ഇത്രയും വണ്ണമുള്ള ഒരു വലിയ പുസ്തകമാണ്. ഇത് നിർബന്ധമായി വായിച്ചിരിക്കണമെന്നില്ല, എന്നാൽ നല്ലൊരു ഓവർവ്യൂ കിട്ടാനും നല്ലൊരു പെർസ്പെക്റ്റീവ് കിട്ടുവാനും, പ്രത്യേകിച്ച് കോളേജ് തലത്തിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കഥ പോലെ വായിച്ച് ചരിത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ എല്ലാ ഇന്ത്യക്കാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്ന് പറയാം, ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബൈ ബിപിൻ ചന്ദ്ര. അപ്പൊ ബേസിക്കലി ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചെയ്യേണ്ടത് 6 to 12 NCERT പ്ലസ് ന്യൂ NCERT ആണ് ഓൾഡിന്റെ, പ്ലസ് ഈ പറഞ്ഞ മൂന്ന് പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന്, പ്രിഫറബിളി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ സ്പെക്ട്രം പബ്ലിക്കേഷൻസ്. ഇതാണ് മോഡേൺ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ബോത്ത് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഇനി നെക്സ്റ്റ്, നൗ കമ്മിങ് ടു മിഡീവൽ ഇന്ത്യ ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യ. ഇത് നമുക്ക് ഒരുമിച്ച് അങ്ങ് എടുക്കാം, മിഡീവൽ ഇന്ത്യ ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ട്. അത് ന്യൂ NCERTs തന്നെ Class 6 to 12. അപ്പൊ 6 to 12 എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കൊല്ലവും മിഡീവൽ ഇന്ത്യ പഠിപ്പിക്കണമെന്നില്ല, ഒരു വർഷം മിഡീവൽ ഇന്ത്യ ആയിരിക്കും പഠിപ്പിക്കുന്നത്, ഒരു കൊല്ലം ഏൻഷ്യന്റ് ഇന്ത്യ ആയിരിക്കും, മറ്റൊരു വർഷത്തില് ഇപ്പോ മോഡേൺ ഇന്ത്യ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 6ാം ക്ലാസ്സില് ഏൻഷ്യന്റ് ഇന്ത്യ പഠിപ്പിക്കുന്നത് Our Past 1 എന്ന ടെക്സ്റ്റ്, 7ാം ക്ലാസ്സില് മിഡീവൽ ഇന്ത്യ പഠിപ്പിക്കുന്നത് Our Past 2 എന്ന് പറയുന്ന ടെക്സ്റ്റ്. അടുത്തതിലേക്ക് വരുമ്പോൾ 8ൽ വരുമ്പോൾ Our Past 3, അത് ഞാൻ Part 1 Part 2 ഒക്കെ അങ്ങനെയാണ് NCERT അത് പഠിപ്പിക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയ ടെക്സ്റ്റ് ആണ്, അത് നമുക്ക് പ്രൈമറി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകമാണ് തമിഴ്നാടു സ്റ്റേറ്റിന്റെ SCERT, അത് NCERT അല്ല, തമിഴ്നാടുവിന്റെ അവരുടെ സ്റ്റേറ്റ് പുസ്തകമാണ്. അത് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഹിസ്റ്ററി ടെക്സ്റ്റ്, ഇത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടെക്സ്റ്റ് ബുക്കും വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ അഡീഷൻ മെറ്റീരിയൽ എന്ന രീതിയിൽ ഒരു പുസ്തകം കൂടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിഡീവൽ ഇന്ത്യ ഏൻഷ്യന്റിന്റെ ആവശ്യത്തിനായി അതിന് കൂടുതൽ നമുക്ക് വായിക്കാനുള്ള സമയമൊന്നും ഇല്ല. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന പുസ്തകം ഒരു
സാധാരണ എത്ര പേര് അത് ഉപയോഗിക്കുന്ന എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചത് പൂനം ദലാൽ ദാഹിയ എന്ന് പറയുന്ന ഓദറിന്റെ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ബേസിക്കലി 6-12 വരെയുള്ള NCERT പ്ലസ് തമിഴ്നാടുവിന്റെ +1 +2 SCERT ഹിസ്റ്ററി പ്ലസ് പൂനം ദലാൽ ദാഹിയയുടെ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇനി ഇതല്ലാണ്ട് കോമൺലി പ്രിഫർ ചെയ്യപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട്. ഏൻഷ്യന്റ് ഇന്ത്യക്ക് വേണ്ടി RS ശർമ്മയുടെ ഇന്ത്യാസ് ഏൻഷ്യന്റ് പാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. RS ശർമ്മയുടെ ഏൻഷ്യന്റ് പാസ്റ്റ് ഈ പുസ്തകം ഒരുപാട് പേര് പ്രിഫർ ചെയ്യാറുണ്ട്. അതോടൊപ്പം മിഡീവൽ ഇന്ത്യക്ക് വേണ്ടി സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കാതെ പൂനം ദലാൽ ദാഹിയയുടെ പുസ്തകം വായിച്ചതെന്ന് ചോദിച്ചാൽ, അപ്പം ഈ രണ്ട് പുസ്തകമാകുമ്പോഴത്തേക്ക് ഒരുപാട് വായിക്കേണ്ടി വരും. അപ്പൊ അത്രയും സമയം ഇത് പ്രധാനമായിട്ടും ഈ ടോപ്പിക് മിഡീവൽ ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ, മെയിൻസിന് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്യണോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് RS ശർമ്മയുടെ ഇന്ത്യാസ് ഏൻഷ്യന്റ് പാസ്റ്റും അല്ലെങ്കിൽ സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യയും വായിക്കാതെ അതിന് പകരം രണ്ടും കൂടെ ചേർത്തുള്ള ഒരു പുസ്തകമുണ്ട്, പൂനം ദലാൽ ദാഹിയയുടെ മിഡീവൽ ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യ. എന്നാൽ RS ശർമ്മയുടെ പുസ്തകവും സതീഷ് ചന്ദ്രയുടെ പുസ്തകവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വായന നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ആ ചരിത്രം മനസ്സിലാക്കാനും ഓവർവ്യൂ കിട്ടുവാനും ഒരു കഥ പോലെ വായിച്ച് മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതുകൊണ്ട് അത് വായിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, സ്കൂൾ കോളേജ് തലത്തിലാണ് വായിക്കാം. എന്നാൽ എക്സാമിന്റെ 1 ഇയർ നിങ്ങൾ വായിക്കാൻ എടുക്കുമ്പോൾ ഒരേ പുസ്തകം മാത്രം വായിക്കാം, പ്ലസ് NCERTയും തമിഴ്നാട് SCERTയും വായിക്കാം. നെക്സ്റ്റ് ഒരു പാർട്ട് വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അപ്പം ഇത് ആദ്യമേ ഓർത്തിരിക്കുക, ഇത് പ്രിലിംസിന് ഈ ഭാഗമില്ല, മെയിൻസിന് തന്നെയും വളരെ റെയർ ആയിട്ടാണ് ഈ ഭാഗത്ത് ചോദിക്കാറുള്ളത്. എന്നാല് നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ആണ്, വിച്ച് ഇസ് ലൈക്ക് മോസ്റ്റ്ലി നെഗ്ലക്റ്റഡ് ആൻഡ് ആർക്കും തന്നെ വലിയ ധാരണയില്ലാത്ത ഒരു മേഖലയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെ ഇത് ഒരു നിങ്ങൾ ലെഷർ ടൈം റീഡിംഗ് എന്ന രീതിയിൽ എങ്കിലും ഈ ഒരു ഭാഗം വായിക്കുന്നത് വളരെ നല്ലതാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ലെഷർ ടൈം റീഡ് എന്ന രീതിയിലെങ്കിലും വായിക്കാം. പ്രധാനമായിട്ടും രണ്ട് വലിയ പുസ്തകങ്ങളാണ് ഇതിനുള്ളത്, ഏതെങ്കിലും ഒരെണ്ണം വായിക്കാം. ഒന്ന് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര, ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര, അല്ലെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്രഗുഹ. ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചാൽ മതി, പരീക്ഷയ്ക്ക് പെർസെ ഇത് മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല. സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി, അത് നിങ്ങൾക്ക് സിലബസും പുസ്തകവും കൂടെ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അതിനേക്കാളും കൂടുതൽ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മൊത്തം വായിക്കുക, എപ്പോഴെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകമെങ്കിലും സമയം കിട്ടുന്നത് അനുസരിച്ച് വായിച്ച് തീർക്കുന്നത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒരു പുസ്തകം വായിക്കുക പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഇത് മെയിൻസിന്റെ ഒരു ടോപ്പിക് ആണ്, ഫിലിംസിന് ഈ ഭാഗം വരുന്നില്ല. പിന്നെയുള്ളത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് വേൾഡ് ഹിസ്റ്ററി മുഴുവൻ ചെറിയ പുസ്തകത്തിൽ പഠിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേൾഡ് ഹിസ്റ്ററി തന്നെ മുഴുവൻ വേൾഡ് ഹിസ്റ്ററി അല്ല, 1757 1750s ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമുള്ള ഭാഗമാണ് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തൊട്ട് ബാക്കി ഇത്രയും കാലം ഉണ്ടായ ചരിത്രം പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിനുശേഷം രാജ്യങ്ങളൊക്കെ ഉണ്ടായി, അതായത് പോസ്റ്റ് മീൻ കോൾഡ് വാർ പീരീഡിൽ രാജ്യങ്ങളൊക്കെ വീണ്ടും റീഫോം ചെയ്ത് വരുന്നത് വരെയുള്ള ഒരു ചരിത്രമാണ്. അപ്പം ഇതിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യമെങ്കിലും UPSC ചോദിക്കാറുണ്ട്, അത് യൂറോപ്പിന്റെ അമേരിക്കയുടെ ചരിത്രം മാത്രമല്ല, അവർ ആഫ്രിക്കയുടെയും വെസ്റ്റ് ഏഷ്യയുടെയും ഈ അസിയാൻ രാജ്യങ്ങളുടെയൊക്കെ ചരിത്രം UPSC ചോദിച്ചിട്ടുണ്ട്, ലാറ്റിൻ അമേരിക്കൻ ചരിത്രമൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. പൊതു ഒരു ചോദ്യം എന്ന രീതിയിലാണ് UPSC മെയിൻസിന് ഇത് വരുന്നത്. ഈ ഭാഗവും വേൾഡ് ഹിസ്റ്ററി എന്ന ഭാഗവും പ്രിലിംസിന് വരുന്നില്ല. അപ്പം ഇതിന്റെ ഈ ഒരു പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ഐ മീൻ പുസ്തകങ്ങൾ ഞാൻ പറയാം. പ്രധാനമായിട്ടും മാസ്റ്ററിങ് വേൾഡ് ഹിസ്റ്ററി നോർമൻ ലവ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരുപാട് പേര് വായിക്കാറുണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അർജുൻ ദേവിന്റെ ഒരു പുസ്തകം വായിക്കാറുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് വായിക്കാറുണ്ട്. അടുത്തിടെ ആയിട്ട് വന്ന ഒരു പുസ്തകമാണ് വേൾഡ് ഹിസ്റ്ററി കൃഷ്ണ റെഡ്ഡിയുടെ. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, വളരെ ഇത്രയും വലിയൊരു പാർട്ടിൽ നടന്ന കാര്യങ്ങൾ കൺസൈസ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ജോഗ്രഫിയൊക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്തും കുറച്ച് ഗൂഗിളൊക്കെ ചെയ്തും ചില ഗൂഗിളിലൊക്കെ ചില വീഡിയോസ് ഒക്കെ ഉണ്ട്, അതുമൊക്കെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററി, അതിനും വീഡിയോ സീരീസ് ഉണ്ട് ഹിന്ദിയില്. എന്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഭാരത് കാ സംവിധാനം എന്തോ ആയിരുന്നു എന്റെ പേര്, അങ്ങനെ ഒരു വീഡിയോ സീരീസ് യൂട്യൂബിലുണ്ട്. ഇത് ഇതൊരു വീഡിയോ സീരീസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു
സീരിയൽ പോലത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട്, ദൂരദർശനാണ് തോന്നുന്നു, ദൂരദർശന രാജ്യസഭ സംപ്രേഷണം ചെയ്ത ഒരു സീരീസ് ആണ്. അത് കണ്ടാലും പോസ്റ്റ് ഡിഫൻസ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാം. വേൾഡ് ഹിസ്റ്ററിക്കും പല പല വീഡിയോസ് ഉണ്ടെങ്കിലും ടെക്സ്റ്റ് വായിക്കേണ്ടി വരും. കാരണം എന്നാൽ മാത്രമേ പോയിന്റുകൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വേൾഡ് ഹിസ്റ്ററി മൂന്ന് പുസ്തകങ്ങളാണ്, നോർമൻ ആൻഡ് ലവ്, അല്ലെങ്കിൽ അർജുൻ റെഡ്ഡി, അല്ലെങ്കിൽ അർജുൻ ദേവ്, അല്ലെങ്കിൽ കൃഷ്ണ റെഡ്ഡി. ഇതിലെ മൂന്ന് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വായിക്കുക നല്ലതായിരിക്കും വേൾഡ് ഹിസ്റ്ററി സംബന്ധിച്ച്. അപ്പൊ ഹിസ്റ്ററി പാർട്ട് നമ്മൾ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, വേൾഡ് ഹിസ്റ്ററി, ഇത്രയും ഭാഗം നമ്മൾ ഇപ്പോൾ കവർ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. ഈ ആർട്ട് ആൻഡ് കൾച്ചർ വീണ്ടും മറന്നു പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ഭാഗമാണ്, കുറച്ച് മെമ്മറി ആവശ്യമുള്ള ഒരു മേഖലയാണ്. എന്നാൽ തീർച്ചയായിട്ടും യു പി എസ് സി ചോദ്യം ചോദിക്കും, പ്രിലിംസിനും മെയിൻസിനും, പ്രിലിംസിന് കുറച്ച് ചോദ്യങ്ങളും മെയിൻസിനും തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ ആർട്ട്, കൾച്ചർ, ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങുന്ന ഏരിയ. അപ്പൊ ഇതിന് ഫൈൻ ആർട്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 11 എൻ സി ആർ ടി, പുതിയ ടെക്സ്റ്റ് ആണ് ഫൈൻ ആർട്സ് എൻ സി ആർ ടി ക്ലാസ് 11. ഇത് ഒരു എസെൻഷ്യൽ ടെക്സ്റ്റ് ബുക്ക് ആണ്. പിന്നീട് പറയാൻ പറ്റുന്ന നല്ല ഒരു ടെക്സ്റ്റ് എൻ ഐ ഒ എസിന്റെ ആർട്ട് ആൻഡ് കൾച്ചർ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 11 and 12. ഒന്ന് രണ്ടും പഠിക്കുക, അതായത് ഫൈൻ ആർട്സ് ടെക്സ്റ്റും എൻ ഐ ഒ എസ് ആർട്ട് ആൻഡ് കൾച്ചർ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 11 and 12. എൻ ഐ ഒ എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, അവരുടെ ടെക്സ്റ്റ് വളരെ നല്ലതാണ്. പിന്നെ മിഡീവൽ ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യയുടെ ക്ലാസ് 11th എൻ സി ആർ ടി ഉണ്ട്, ഓൾഡ് എൻ സി ആർ ടി, ഇത് ഹെൽപ്ഫുൾ ആണ്. ഇനി പിന്നെ പഠിക്കാൻ പറ്റുന്ന നല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് നിതിൻ സിംഘാനിയയുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇപ്പൊ നിങ്ങൾ എൻ ഐ എസിന്റെ പുസ്തകം പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഏതൊക്കെ പുസ്തകങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുമെന്ന് ചോദിച്ചാൽ ഫൈൻ ആർട്സിന്റെ ടെക്സ്റ്റും ഒപ്പം എൻ ഐ ഒ എസിന്റെ ടെക്സ്റ്റും, ഫൈൻ ആർട്സ് എൻ സി ആർ ടി ടെക്സ്റ്റ് ക്ലാസ് 11 + എൻ ഐ ഒ എസിന്റെ ടെക്സ്റ്റ്, ഇത് രണ്ടും മതി എന്നാണ് ഞാൻ പറയുന്നത്. നീ അല്ല എങ്കിൽ നിങ്ങൾക്ക് നിതിൻ സിംഘാനിയുടെ പുസ്തകം പഠിക്കാവുന്നതാണ്. ഇനി ഇതല്ലാണ്ട് സി സി ആർ ടി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, ഇതും പലപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് ഒരു പാർട്ട് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന പാർട്ടാണ്, ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ഇഷ്യൂസ് എല്ലാം വരുന്ന ഒരു പാർട്ട്. അപ്പം ഇത് പ്രധാനമായിട്ടും നമ്മളുടെ ചുറ്റുപാടുമുള്ള ഇന്ത്യൻ സൊസൈറ്റി നടക്കുന്ന വിവിധ മേഖലകളിൽ, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, പോവേർട്ടി ആയിട്ട് ബന്ധപ്പെട്ട, അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കുറിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. ഇത് പ്രധാനമായിട്ടും ജി എസ് വണ്ണിന്റെ മെയിൻസ് ജി എസ് വൺ പാർട്ടില് ഒരു നല്ല ഒരു എമൗണ്ട് ക്വസ്റ്റ്യൻസ്, മേ ബി മോർ ദാൻ 60 മാർക്സ് അല്ലെങ്കിൽ 80 മാർക്സ് ലെവലിൽ ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ബേസിക്കലി കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, പത്രവാണിയുമായിട്ട് ബന്ധപ്പെട്ട്, ഹിന്ദുവിന്റെ ഒക്കെ എഡിറ്റോറിയൽ പേജുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള മെറ്റീരിയൽ ഒരുപാട് ലഭിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നുകൊണ്ടേയിരിക്കും. ഈ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് പത്രത്തിൽ വായിക്കുന്നത്. ഒരു പുസ്തകം എന്ന രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, അത് റാം അഹുജയുടെ പുസ്തകമാണ്. അതിൽ നിന്ന് പോയിന്റുകൾ, അത് വായിച്ച് പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആൻസേഴ്സ് എഴുതാൻ വേണ്ടി സഹായിക്കും. അപ്പം സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ബൈ റാം അഹുജ. ഒപ്പം വികാസ് പീഡിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് സർക്കാരിന്റെ പ്രോജക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുവാനും മറ്റുമൊക്കെ, അതായത് സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ, വുമൺ ഇഷ്യൂസിനാണെങ്കിൽ വുമണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്ട്സ് സർക്കാരുണ്ട്, അതെല്ലാം മനസ്സിലാക്കാൻ വികാസ് പീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റും ഹെൽപ്ഫുൾ ആണ്. ഇനി നമ്മൾ ജി എസിന്റെ അടുത്ത ഭാഗം, ജി എസ് മീൻസ് ജി എസ് വൺ പേപ്പറിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജിയോഗ്രഫിയാണ്. ഇത് പ്രിലിംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇഷ്യൂസ് പ്രിലിംസിന് വരുന്നില്ല അധികം, എന്നാൽ ജിയോഗ്രഫി പ്രിലിംസിന് ഒരുപാട് ചോദ്യം വരും. മെയിൻസിനും അതുപോലെ തന്നെ ഒരു 70 മാർക്സോ 80 മാർക്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഡിപെൻഡ്സ്. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിക് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി പ്രിപ്പറേഷൻ, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി പ്രിപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാസ് 6 to 12 എൻ സി ആർ ടി ന്യൂ, പുതിയ എൻ സി ആർ ടി ആണ്, ഓൾഡ് അല്ല, ന്യൂ എൻ സി ആർ ടി, വെരി എസെൻഷ്യൽ. ഇതാണ് ഇതിന്റെ മോസ്റ്റ് ലൈക് ബേസിക്സ് ആസ് വെൽ എസ് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസും നല്ലൊരു ശതമാനവും ഈ മേഖലയിൽ നിന്നായിരിക്കും വരുന്നത്. ഒപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ മറ്റൊരു എസെൻഷ്യൽ പുസ്തകം സ്കൂൾ അഡ്രസ് ആണ്. ഓറിയന്റ് ബ്ലാക്ക് സ്വാനിന്റെ സ്കൂൾ അഡ്രസ്സോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ സ്കൂൾ അഡ്രസ്സോ നിങ്ങൾക്ക് എസെൻഷ്യൽ ആണ്. എൻ സി ആർ ടിയും ഈ അഡ്രസ്സും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. പിന്നെ
സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഗോചെങ് ലിയോങ് എന്ന് പറയുന്ന ഓതറിന്റെ ആണ്. ഇതൊരു മലേഷ്യൻ പുസ്തകമാണ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ ഗോചെങ് ലിയോങിന്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന ഒരു പുസ്തകമാണ്. ഇത്രയും മൂന്ന് പുസ്തകങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം, അത് ഇൻക്ലൂഡ്സ് ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി, അത് രണ്ടും കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇത് അല്ല എങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യൻ ജോഗ്രഫി ബൈ മജീദ് ഹുസൈൻ, എസെൻഷ്യൽ അല്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമുണ്ട് വേൾഡ് ജോഗ്രഫി ബൈ മജീദ് ഹുസൈൻ. ഇത് രണ്ടും എസെൻഷ്യൽ അല്ല, എന്നാൽ ചില സ്റ്റുഡൻസ് ഈ പുസ്തകമാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ജോഗ്രഫിയെ സംബന്ധിച്ച് മാപ്പ് വർക്കും വളരെ എസെൻഷ്യൽ ആണ്. ജോഗ്രഫിക്ക് ഓർത്തിരിക്കേണ്ടത് ഒന്ന് ക്ലാസ് 6-12 യു എൻ സി ആർട്ടിസ്, രണ്ട് ഓറിയൻ ബ്ലാക്ക് സ്റ്റാൻഡിയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ സ്കൂൾ അറ്റ്ലസ്, മൂന്ന് കോച്ചിങ് ലേയോങ്ങിന്റെ പുസ്തകം. ഇത് മൂന്നും എസെൻഷ്യൽ ആണ്. ഒപ്പം ലൈക്ക് വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് മാപ്പ് വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നു. ഇന്ത്യൻ ജോഗ്രഫിയിലും വേൾഡ് ജോഗ്രഫിയിലും മാപ്പ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ മാപ്പിൽ നമ്മുടെ ഓരോ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അവയെ നോർത്ത് ഇൻ ഈസ്റ്റിലോട്ടോ നോർത്ത് ഇൻ സൗത്തിലോട്ടോ ഈസ്റ്റ് ഇൻ വെസ്റ്റിലോട്ടോ ഒക്കെ അറേഞ്ച് ചെയ്യുവാനും അല്ലെങ്കിൽ റിവേഴ്സ് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും ബൗണ്ടറിങ് ആയിട്ടുള്ള നെയ്ബറിങ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ് അത് മനസ്സിലാക്കുവാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പം ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൽ ജോഗ്രഫിയുടെ ഭാഗം. ഇതോടെ നമ്മൾ GS 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS 2 ഏതൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. GS 2 എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും പോളിറ്റി, ഗവേണൻസ്, ഒപ്പം ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ സോഷ്യൽ വിഷയങ്ങൾ വരുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് വരുന്നുണ്ട്. അത് നമ്മൾ പേപ്പർ 1 കവർ ചെയ്യുന്ന ആ സെയിം സോഴ്സസ് ഒക്കെ തന്നെ മതി. അതുപോലെ അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യും, പോളിറ്റി, ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇത് മൂന്നുമാണ് വരുന്നത്. ഇനി പ്രിലിംസിലേക്ക് ഇതേ ടോപ്പിക്കിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിറ്റി വരുന്നുണ്ട്. ഗവേണൻസിൽ നിന്നും പ്രധാനമായിട്ടും സർക്കാരിന്റെ പ്രോജക്റ്റുകളും സർക്കാരിന്റെ സ്കീമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസിൽ പ്രധാനമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇപ്പൊ നമ്മുടെ ASEAN അല്ലെങ്കിൽ ബ്രിക്സ് പോലെയോ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള യുണെസ്കോ അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ചോദ്യം വരാറുണ്ട്. പൊതുവെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അതിൽ നിന്നും വരാറുണ്ട്. ഇത് മൂന്നും പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ നമുക്ക് ആദ്യമേ പൊളിറ്റിക്കൽ ഏതൊക്കെ പുസ്തകങ്ങൾ എന്ന് നോക്കാം. ഇതിന് ബേസിക്കലി NCERTs നമ്മൾ ആദ്യം ഒന്ന് കവർ ചെയ്യണം. ക്ലാസ് 6-12 വരെയുള്ള NCERTs ഉണ്ട്. അപ്പം ഇത് 6-ാം ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ഒരു NCERT ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് 1 എന്ന് പറയുന്ന ഒരു NCERT ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോ കൊല്ലവും അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സിവിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ പോളിറ്റി എന്ന് പറയുന്ന ഇത്. അപ്പോ അത് +1 +2 ലെവൽ വരുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പ്രത്യേക ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതാണ് പഠിക്കേണ്ടത് 6-12 വരെ. എന്നാൽ ഇത് ഇതിന് ഏറ്റവും ലളിതമായ രീതിയിലാണ് സ്കൂൾ തലത്തിൽ ലൈക്ക് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് പറയാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ സെക്യുലറിസം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോഷ്യലിസം അങ്ങനെയുള്ള ടെർമിനോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ പുസ്തകങ്ങൾ പ്രധാനമായിട്ടും യൂസ്ഫുൾ ആവുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനം ലൈക്ക് UPSC പഠിക്കുന്ന ഏതൊരു ആസ്പിരന്റിനും അറിയാമെന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്കായിട്ട് ഇതിൽ വരുന്നത് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ഒരു തവണയല്ല, പല തവണ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും വേണ്ട രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ ലക്ഷ്മികാന്ത് ആണ് പോളിറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പുസ്തകം എന്ന് പറയാം. പിന്നെ ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗം, ഇത് മെയിൻസിന് വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഉണ്ട്, SECAND ARC എന്ന് പറയും. ഇതിന്റെ സമ്മറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. സമ്മറിയാണ് ഈ റിഫോംസ് കമ്മീഷന്റെ മുഴുവൻ റിപ്പോർട്ടല്ല, ഇതിന്റെ സമ്മറി പലപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അതിന്റെ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചാൽ അത് മെയിൻസിന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ PIB ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പൊ ഇത് നമ്മൾ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയി റെഫർ ചെയ്താൽ മതി, അല്ലാണ്ട് ഡെയിലി വെബ്സൈറ്റ് എടുത്ത് വെച്ച് നോക്കണമെന്നല്ല. ഓരോ ടോപ്പിക്കുകൾ കാണുമ്പോൾ അത് PIB ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു വെബ്സൈറ്റ് PRS ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്.
പി ആർ എസ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റും ഗവർണൻസിന്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ മെയിൻ ടോപ്പിക്കുകളായിരുന്നു. ഇനി അടുത്ത ഭാഗമായിട്ട് വരുന്നത് ജി എസ് ടുവിൽ വരുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇത് പല രീതിയിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു ബുക്ക് റിലേ ചെയ്തിട്ടല്ല, പകരം ലൈക്ക് ഓരോ വർഷവും നടന്ന കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ നിന്നും മറ്റും വായിക്കുകയും ഓൺലൈനിൽ സെർച്ച് ചെയ്ത് മറ്റുമൊക്കെയാണ് വായിച്ചത്. പക്ഷെ നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വായിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ മുൻപ് പലപ്പോഴായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ബാക്ക് റെഫർ ചെയ്ത് പോകാൻ വേണ്ടി സാധിച്ചത്. ഒരു പുസ്തകം എന്ന രീതിയിൽ നമുക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഒന്ന് ശശി തരൂറിന്റെ പാക്സ് ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകം. പാക്സ് ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകം നമുക്കൊരു ഓവർ വ്യൂ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നൊരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ഉള്ളത് ഇന്ത്യാസ് ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് പറയുന്ന ഒരു പുസ്തകം, കോപ്പിംഗ് വിത്ത് ചേഞ്ചിങ് വേൾഡ്, മുച്ച്കണ്ഡ് ദുബെ എന്ന് പറയുന്ന ആളുകളുടെ പുസ്തകമാണിത്. അപ്പം ഇന്ത്യാസ് ഫോറിൻ പോളിസി ഈ പുസ്തകം ഒന്നെങ്കിൽ പാക്സിൻഡിക്ക വായിക്കുക അല്ലെങ്കിൽ ഈ പുസ്തകം വായിക്കുക. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതല്ല, ഇതൊരു ബേസ് ബിൽഡ് ചെയ്യാനും നമ്മൾക്ക് ഫോറിൻ പോളിസി എന്താണ്, ഇന്ത്യക്ക് ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള ഹിസ്റ്ററി എന്താണ്, ചൈനയുമായിട്ടുള്ള ഹിസ്റ്ററി എന്താണ്, റഷ്യയായിട്ടുള്ള ഹിസ്റ്ററി എന്താണ്, ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാനും നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. പാക്സിൻഡിക്ക ആണെങ്കിലും ഇന്ത്യാസ് ഫോറിൻ പോളിസി ബൈ മുച്ച്കണ്ഡ് ദുബെ ആണെങ്കിലും ഇതിനാണ് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല ഒരു മാഗസിൻ വേൾഡ് ഫോക്കസ് എന്ന് പറയുന്ന മാഗസീനാണ്. ഇത് ഒരു യു പി എസ് സി മാഗസീൻ അല്ല, ഇതൊരു പ്രോപ്പർ ഇന്റർനാഷണൽ റിലേഷൻസ് മാഗസീനാണ്, ഡിപ്ലോമസി മാഗസീനാണ്. അപ്പം എപ്പോഴെങ്കിലും ഒക്കെ ഇതിന്റെ ചില എഡിഷൻസ് വായിക്കുന്നത് നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യുന്നതിന്, ഞാൻ ഒരു ഒരു പീരീഡിൽ ഈ ഒരു മാഗസീൻ വായിക്കുമായിരുന്നു, ഒരു 10-12 വോളിയംസ് ഞാൻ കോപ്പീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ നമ്മളുടെ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ടോട്ടാലിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി ഈ മാഗസീൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല വെബ്സൈറ്റുകൾ IDSA എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, ഇന്ത്യയുടെ ഡിഫൻസ് വെബ്സൈറ്റ് ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നല്ല, നല്ല ഒരു വെബ്സൈറ്റ് ആണ്. ഒരുപാട് റിസർച്ച് പേപ്പേഴ്സും ടോപ്പിക്കുകളും ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ആനുവൽ റിപ്പോർട്ട് പുറത്തിറങ്ങാറുണ്ട്. ആ റിപ്പോർട്ട് മൊത്തം വായിക്കുന്നതെന്നല്ല, ഓരോ ടോപ്പിക്കിനനുസരിച്ച്, അതായത് നിങ്ങൾ മെയിൻസിന്റെ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പൊ ആ ലെവലിൽ നിങ്ങൾക്കത് ചെയ്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് ആനുവൽ റിപ്പോർട്ടിൽ നിന്നും ആവശ്യമുള്ളത് വായിക്കാം. ബേസിക്കലി സ്കൂൾ കോളേജ് തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പാക്സ് ഇൻഡിക്ക മാത്രം വായിക്കുക. പാക്സ് ഇൻഡിക്ക വായിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്താണ് ഫോറിൻ പോളിസി. ഇപ്പൊ IFS ഒക്കെ ആവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാക്സ് ഇൻഡിക്കയും മുച്ച്കണ്ഡ് ദുബെയുടെ ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന പുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം GS2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വ്യക്തമാണ്. ഇനി നമുക്ക് GS3 ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ല് ഏതൊക്കെ പുസ്തകങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. GS3-ലേക്ക് നമുക്ക് വരാം. GS3 എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഇന്ത്യൻ സെക്യൂരിറ്റി, ഇത്രയും ടോപ്പിക്കുകളാണ് അതിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് എക്കണോമിക്സ് മനസ്സിലാവില്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയും എൻവയോൺമെന്റ് എക്കോളജിയും മനസ്സിലാവില്ല. അപ്പൊ GS3 അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പം ഇതിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും എക്കണോമിക്സ് അത്ര എളുപ്പമുള്ള ഇതല്ല. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ സെൻസ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ലെവലിലോ അല്ലെങ്കിൽ കൊമേഴ്സ് ലെവലിലോ കുറച്ച് എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇത് ഇക്കണോമിയാണ്, പ്രധാനമായിട്ട് ഇക്കണോമിക്സ് അല്ല, ഇക്കോണമിയാണ്, ഇന്ത്യൻ എക്കണോമി അതാണ്. അതായത് എക്കണോമിക്സിനെ നമ്മളൊരു പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോൾ അതിനെയാണ് നമ്മൾ രാജ്യത്തിന്റെ ലെവലിൽ പ്രാക്ടീസ് കൊണ്ടുവരുന്നത്, അതിനെയാണ് ഇക്കോണമി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ എക്കോണമിയാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവിടാൻ പറ്റണമെന്നില്ല. അപ്പം എക്കണോമിക്സിനെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിന് കോച്ചിങ് വളരെ അത്യാവശ്യമുള്ള ഒരു ഏരിയയാണ്. ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോച്ചിങ്. അതായത് ക്ലാസ്സസ് അത്യാവശ്യമാണ്, മറ്റുള്ളവയ്ക്ക് അല്ല എന്നല്ല, എന്നാല് ഇത് കുറച്ചുകൂടെ ടഫറാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതിന് വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പം ഇതിൽ NCERT എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കണമെന്നില്ല, ഇനി പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ
എന്താ പറയുക, കാര്യങ്ങളും വായിക്കണമെന്നില്ല. പ്രോബ്ലംസും ഗ്രാഫുകളും ഒക്കെ ഒരുപാട് ലൈക്ക് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വേണമെന്നില്ല. എന്നാലും 10, 11, 12 ക്ലാസ്സുകളിലെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് മറിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇനി ഏത് പുസ്തകം പഠിക്കാം എന്ന് ചോദിച്ചാൽ പൊതുവെ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ചില പുസ്തകങ്ങൾ ഞാൻ പറയാം. അതിൽ എനിക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് തോന്നിയത് ശങ്കർ ഗണേഷിന്റെ എക്കണോമിക്സ് ടെക്സ്റ്റ് ആണ്. അത് നല്ലൊരു പുസ്തകമാണ്. ശങ്കർ ഗണേഷ് എന്നാണ് ഉദറിന്റെ പേര്. രണ്ടാമത് മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ രമേശ് സിംഗിന്റെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന പുസ്തകവും ഹെൽപ്ഫുൾ ആണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ തന്നെത്താൻ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതാണ് ക്ലാസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മൃണാൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ എക്കണോമിക്സ് വീഡിയോസ് ഉണ്ട്. ഇത് വീണ്ടും നിങ്ങൾക്ക് ഹിന്ദി നല്ല വശം ഉണ്ടാവണം, വായിച്ച് ഇത് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൽ തന്നെ മൃണാളിന്റെ വീഡിയോസും ലൈക്ക് ഒരുപാട് വർഷങ്ങളിലെ വീഡിയോസ് ഉള്ളത് കാരണം അതിൽ എവിടുന്ന് വായിക്കണം എന്നുള്ളത് കണ്ടെത്താൻ ഇത്തിരി സമയമെടുക്കും. അത് നല്ല ഒരു വീഡിയോ സെറ്റാണ്, അത് മൃണാളിന്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ വേണ്ടത് ക്ലാസ് നോട്ട്സ്, അതാണ് ക്ലാസ് വേണമെന്ന്. ക്ലാസ് നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക്സ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സ്ട്രഗിൾ ആണ്, മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, സ്ട്രഗിൾ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ബെറ്റർ വേ ഈസ് ടു ഹാവ് ഗുഡ് ക്ലാസ് നോട്ട്സ് ഫോർ എക്കണോമി. ദെൻ പിന്നെ ബഡ്ജറ്റ്, അത് എല്ലാ വർഷത്തെയും ബഡ്ജറ്റ് അല്ല, നിങ്ങൾ പ്രിലിംസ് എഴുതുന്ന വർഷത്തെ ബഡ്ജറ്റ് ആണ് കൂടുതൽ പ്രധാനമായിട്ടും വരുന്നത്. അതിന് മുമ്പുള്ള ബഡ്ജറ്റ് ഒന്നും തൊട്ട് നോക്കേണ്ടതെന്നല്ല, അതൊക്കെ നിങ്ങളുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ബഡ്ജറ്റ് വരുമ്പോൾ അത് നന്നായിട്ട് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കുവാനും, കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒന്നാണല്ലോ ബഡ്ജറ്റ്. അപ്പം അത് നമ്മൾ വായിക്കണം. എന്നാൽ പരീക്ഷയ്ക്ക് പൊതുവെ വരാൻ സാധ്യതയുള്ളത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ പരീക്ഷ എഴുതുന്ന വർഷത്തെ ബഡ്ജറ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഡോക്യുമെന്റ് ആണ് ഇക്കണോമിക് സർവേ. അതും നിങ്ങൾ പഠിക്കുന്ന വർഷത്തെ എക്കണോമിക് സർവേ ആയിരിക്കും ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. അത് ഇതിന് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം എസെൻഷ്യൽ ആയിട്ടും വേണ്ടത് ക്ലാസ് നോട്ട്സ് ആണ്. പിന്നെ ക്ലാസ് നോട്ട്സ് റെഡി ആണെങ്കിൽ ശങ്കർ ഗണേഷിന്റെ പുസ്തകം നല്ലതാണ്. ഒപ്പം ബഡ്ജറ്റ്, ഇക്കണോമിക് സർവേ, ഇതാണ് ഇക്കോണോമിയെ കുറിച്ച് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് എനിക്ക് ഇത് ചെയ്യാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടാണ്. അപ്പൊ ഇത് പ്രിലിംസിന് മെയിൻസിന് ചോദിക്കും, എക്കണോമിയും പ്രിലിംസിന് മെയിൻസിന് ചോദിക്കും. അപ്പം ഇന്ത്യൻ ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും പ്രധാനമായിട്ട് പിന്നെ ഇന്റർനാഷണൽ തലത്തിൽ ഉണ്ടാവുന്ന ടെക്നോളജി മേഖലയിലെ ഡെവലപ്മെന്റ് ലൈക്ക് നാനോ ടെക്നോളജി ആവട്ടെ, സ്പേസ് റിസർച്ച് ആയിക്കൊള്ളട്ടെ, മോളിക്കുലർ ബയോളജി ആയിക്കൊള്ളട്ടെ, ഇപ്പൊ കോവിഡ് വന്നിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് സയൻസസ് ആണ് കൂടുതലായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് എഗെയിൻ ഒരു ട്രിക്കി ഏരിയയാണ്. നിങ്ങൾ സയൻസിനെ സംബന്ധിച്ച് ധാരണ ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് അറ്റ് സയൻസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ് 6 to 10 സയൻസ് NCERTs വായിച്ച് നോട്ട് ഉണ്ടാക്കുന്നത് എസെൻഷ്യൽ ആണ്. ഇനി അത് അല്ല, ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല സയൻസ് ബോധം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. നിങ്ങൾ ഒരു ചോദ്യമോ മറ്റു ചോദ്യമോ തെറ്റിപ്പോയത് കൊണ്ട് മാത്രം പ്രിലിംസ് നഷ്ടപ്പെടാം. ഓവർ കോൺഫിഡൻസ് വേണ്ട. ഈ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് ഒരു അടിസ്ഥാന ബോധം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത ശ്രദ്ധിച്ചു കേൾക്കുക, എൻ സി ആർ ടി ബയോളജി Class 11 Unit 4 and 5 ഇത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ NCERT Biology Class 11 Unit 4 and 5. അടുത്തത് NCERT Biology Chapter 7 to 16. 12th to 16 ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 11th ക്ലാസ്സിലെ NCERT Unit 4 and 5, 12th ക്ലാസ്സിലെ NCERT Chapters 7 to 16. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവര് സയൻസിന്റെ ക്ലാസ്സുകൾ UPSC വേണ്ടി അറ്റൻഡ് ചെയ്യേണ്ടത് എസെൻഷ്യൽ ആണ്. ഒപ്പം പുതിയതായിട്ടുള്ള എന്തെങ്കിലും സയന്റിഫിക് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ വായിക്കുമ്പോൾ അതിന്റെ ബേസിക്സ് എന്താണ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും RT-PCR testing, ആന്റിജൻ ടെസ്റ്റിംഗ്, ഐസൊലേഷൻ, ക്വാറന്റൈൻ, ഹേർഡ് ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന വാക്ക് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്യുക, കോവിഡുമായി ബന്ധപ്പെട്ട് ആന്റിജൻ ടെസ്റ്റിംഗ് നടത്തുന്നു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ RT-PCR എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തുന്നു
ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവയൊക്കെ എന്താണ്? ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ, ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എനി അഡ്വാൻസ്ഡ് സയന്റിഫിക് ടെക്നോളജി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന് പറ്റുന്ന നല്ല ഒരു മാഗസീനാണ് സയൻസ് റിപ്പോർട്ടർ. എല്ലാ മാസവും അത് വായിച്ച് വാങ്ങിച്ച് വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാഗസീനാണ്. എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ, നല്ല ടോപ്പിക്കുകൾ കാണുവാണെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു മാഗസീനാണ് സയൻസ് റിപ്പോർട്ടർ. അപ്പൊ ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ എൻ സി ആർ ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ക്ലാസ് ട്വൽവിലെ എൻ സി ആർ ടി ചാപ്റ്റർ 7-16 ഇത് സയൻസ് പ്ലസ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി പാർട്ടാണ്. സയൻസിനും എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്കും ഈ എൻ സി ആർ ടിയിലെ ഈ ഭാഗങ്ങൾ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന ടോപ്പിക്, ഇത് വെരി എസെൻഷ്യൽ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങൾക്കറിയാം ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റ് എക്കോളജി ഇതാണ് നമ്മളുടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്തിലെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിലിംസിനും മെയിൻസിനും ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരും, ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ക്ലാസ് നോട്ടുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സസ് വളരെ നല്ലതായിരിക്കും, ക്ലാസ് നോട്ടുകൾ ഒരുപാട് ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഇനി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശങ്കർ ഐ എ എസ് അക്കാഡമിയുടെ എക്കോളജിയുടെ പുസ്തകമുണ്ട്. ശങ്കർ ഐ എ എസ് അക്കാഡമി ഇത് ഒരു നല്ല സ്റ്റാൻഡേർഡ് പുസ്തകമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിന് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, നേരത്തെ നമ്മൾ സയൻസിന് വേണ്ടി മാഗസിൻ പറഞ്ഞതുപോലെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്ക് പറ്റിയ ഏറ്റവും നല്ല മാഗസീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. ഇതൊന്നും യു പി എസ് സി മാഗസീനുകളല്ല, പക്ഷെ ഈ മേഖലയിലെ നല്ല മികച്ച മാഗസീനുകളാണ്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുഡ് റീഡ് കിട്ടുന്ന മാഗസീനാണ് ഡൗൺ ടു എർത്ത്. ഇതൊന്നും എസെൻഷ്യൽ മാഗസീൻസ് അല്ല. ഇനി ജി എസ് ത്രീയില് ബാക്കി വരുന്നത് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം എന്താണ് ഇന്റേണൽ സെക്യൂരിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്തിന്റെ ലൈക്ക് എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ട്, ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും ഫോർ എക്സാമ്പിൾ നക്സലിസം, അതൊരു ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആണ് അല്ലെ. ഇന്റേണൽ ടെററിസംസ് ഉണ്ടാവാറുണ്ട്, ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ടാവാറുണ്ട്, ഫേക്ക് കറൻസി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി വലിയൊരു ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇതെല്ലാമാണ് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് ഒരു 3-4 ചോദ്യം മെയിൻസിന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നല്ലൊരു പുസ്തകം ചലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് അശോക് കുമാർ എന്ന് പറയുന്ന ഒരു ഓതറിനെയാണ്, ചലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. ഇതും ഒരു പക്ഷെ ക്ലാസ് നോട്ടുകൾ, നല്ല ക്ലാസ് നോട്ടുകൾ, അത് ഇന്റർനാഷണൽ റിലേഷൻസിനും ഇന്റേണൽ സെക്യൂരിറ്റിക്കും ക്ലാസ് ആണ്. നല്ല ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ റിലേഷൻസ് അത് പേപ്പർ 2-ല് ഐ മീൻ ജി എസ് 2-ല് ഇന്റേണൽ സെക്യൂരിറ്റി ജി എസ് 3 ക്ലാസ് നോട്ടുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒപ്പം ഐ ഡി എസ് എയുടെ വെബ്സൈറ്റ്, അത് ഞാൻ ഐ ആറിന് പറഞ്ഞിരുന്നു, ഇന്റേണൽ സെക്യൂരിറ്റി ഐ ഡി എസ് എ വെബ്സൈറ്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതാണ് ജി എസ് 3 എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഒരു പുസ്തകം മാത്രം വായിക്കുക, അല്ലെങ്കിൽ ഇന്ന ഇന്നതാണ്, 2-3 പുസ്തകങ്ങൾ എസെൻഷ്യൽ ആണ്, അവ മാത്രം വായിക്കുക. ഓക്കെ, സോ നമ്മൾ ജി എസ് 3 കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. ഇനി ജി എസ് 4-ലേക്കാണ് നമുക്ക് വരേണ്ടത്. ജി എസ് 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും തന്നെ വളരെ സ്ട്രേഞ്ച് ആയ ഒരു പേപ്പറാണ്. കാരണം എത്തിക്സ് ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇത് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ടാകാം. സോ ആ GS 4 പേപ്പറിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് എന്നൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. GS 4 ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുമ്പാണ് യു പി എസ് സി ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. GS 4 എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ഈ പേപ്പറിന്റെ പേര്. അപ്പം ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവാനുള്ള എത്തിക്സും ഇന്റഗ്രിറ്റിയും ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അപ്പൊ ഈ പേപ്പർ തന്നെ പാർട്ട് എ പാർട്ട് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് ചോദ്യോത്തരങ്ങളുമാണ്, നിങ്ങള് ചോദ്യോത്തരവായിട്ടാണ് വരുന്നത്. എങ്കിൽ രണ്ടാമത്തെ ഭാഗം ഒരു സിനാരിയോ തന്നിട്ട്, അപ്പൊ നിങ്ങളെ ഒരു ഓഫീസറായിട്ട് ഇന്ന സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുമ്പോൾ ഇന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് നടപടി എടുക്കും എന്നുള്ള രീതിയിൽ കേസ് സിനാരിയോയും അതേടെ ഉത്തരങ്ങളുമായിട്ടാണ് രണ്ടാമത്തെ ഭാഗം ഒരുക്കിയിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളല്ല നിങ്ങളുടെ ലൈക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ളതും എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ളതും പ്രോപ്പർ ആറ്റിറ്റ്യൂഡോടുകൂടി ആറ്റിറ്റ്യൂഡോടുകൂടിയുള്ള ആൻസറിംഗ് ആണ് വേണ്ടതെന്ന് വ്യക്തം.
എന്താണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ? പ്രധാനമായിട്ടും നിങ്ങൾ എത്തിക്കലായിട്ട് സ്വന്തമായിട്ട് ഒരു തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ചിലര് പറയുന്നത് എത്തിക്സ് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ആക്ച്വലി പഠിച്ച് മാർക്ക് എത്തിക്സിന് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്തിക്സ് വേണ്ട രീതിയിൽ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇതിന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്ന്, ലെക്സിക്കൽ ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞ് ക്രോണിക്കിളിന്റെ ഒരു പുസ്തകമാണ്, ഒരു ചെറിയ പുസ്തകമാണ്, അത് നല്ല പുസ്തകമാണ്, നിങ്ങൾക്ക് ഒരു ബേസിക് ഓവർവ്യൂ കിട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന പുസ്തകമാണ്. പിന്നെ എത്തിക്സിന്റെ ഇഗ്നോവിന്റെ മെറ്റീരിയൽ ഉണ്ട്, ഇഗ്നോ അറിയാമല്ലോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, അവരുടെ എത്തിക്സ് മെറ്റീരിയൽ ഉണ്ട്, കുറച്ച് ബൾക്കിയാണ്. എന്നാലും ഇത് കാണാപ്പാടം ഓർത്തിരിക്കേണ്ട കാര്യമല്ല, വായിച്ച് കാര്യം മനസ്സിലാക്കാനും എക്സാമ്പിളുകൾ കോട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം കോട്ട്സ് നല്ല ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ മദർ തെരേസയുടെ ഒക്കെ കോട്ടുകളും മറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് ക്ലാസ് നോട്ടുകളാണ്, അഥവാ ക്ലാസ്സിലെ ഡിസ്കഷനുകളാണ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെ, ഓരോ സിനാരിയിലും ഓരോ മനുഷ്യന്റെയും എത്തിക്സും അവരുടെ തോട്ട് പ്രോസസ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള എന്താ പറയാ, എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ഡിസ്കഷൻസും ക്ലാസ് നോട്ടുകളും ഹെൽപ്ഫുൾ ആയി. ഇതാണ് GS4 സംബന്ധിച്ച് പറയാനുള്ളത്. ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ റേസ് ടു IAS മോഡൽ സിവിൽ സർവീസ് എക്സാം നടക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ ലിങ്ക് നമ്മൾ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്കൂൾസിലും കോളേജസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റേസ് ടു IAS സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് നമ്മൾ ഏകദേശം 600 സ്റ്റുഡൻസ് പങ്കെടുത്ത ഒരു കോഴ്സാണ്. അതിൻ്റെ പുതിയ ബാച്ചസ് വീക്കെൻഡ് ബാച്ചും ഡേ ബാച്ചും നടക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. റേസ് ടു IAS വളരെ പ്രോമിസിംഗ് ആയ ഒരു പ്രൊജക്ട്, ധാരാളം ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അടുത്ത പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു കോഴ്സ്. സോ അടുത്ത പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാരത്തൺ 2020 എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് ഇടുന്നവർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് നോക്കുക. അതുപോലെ തന്നെ ക്രൈസ്റ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. സ്കൂൾസിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ക്രിസ്പായിട്ട് കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തരുന്ന ഒരു, പഠിപ്പിച്ചു തരുന്ന, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു മാഗസിനാണ്. അത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും അതും നോക്കുക. സോ ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്ത ഡോക്ടർ നിർമ്മല ഔസേപ്പച്ചന് ഒത്തിരി നന്ദി. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. പ്രിപ്പയറിംഗ് ഫോർ മെഡിക്കൽ എൻട്രൻസ് മേ ബി ബോറിംഗ്. എക്സാംസ് മേ കോസ് പ്രഷർ ആൻഡ് ഫിയർ. പ്രോബ്ലംസ് മേ ബി കൺഫ്യൂസിംഗ്. ബട്ട് വി മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, സിമ്പിൾ ആൻഡ് എൻഗേജിംഗ് ഇൻ എ റിഫ്രഷിംഗ് അറ്റ്മോസ്ഫിയർ. We welcome you to Christ College Medical Entrance Coaching Center in Alappi. Courses offered: Repeaters Batch 4 NEET exams, Crash Course after Plus 2 exams at Kommadi Campus, Tuition Plus Entrance 4 Plus 1 and Plus 2. Even students with 60% in Plus 2 were able to crack entrance exam through our special care. Christ College Medical Entrance Coaching, Alappuzha.